അജൽമി, എവിടെ? ഏത് റെസ്റ്റോറൻ്റ്? കെ എൽ 14 മജ്ലീസ്. അതാ കളമശ്ശേരി ഭാഗത്തല്ലേ? ഓ, മനസ്സിലായി മനസ്സിലായി. ആ പില്ലർ നമ്പർ 323. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ എത്തിക്കോളാം. ആ നീ തുടങ്ങ്, തുടങ്ങിക്കോ. ഓക്കെ ഓക്കെടാ. അപ്പം നമ്മൾ കന്നാസും കടലാസും എപ്പിസോഡ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എപ്പിസോഡാണ്, പ്രാർത്ഥിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോണേന്നൊക്കെ. നമ്മളൊരു കുക്കറി തീമായിട്ട് കെ എൽ 14 മജ്ലീസ് റെസ്റ്റോറൻറ്റിൽ നമ്മുടെ ക്രൂവും ആങ്കറും ഒക്കെ അവിടെ റെഡിയാണ്. ഇനി അവർ കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഞാൻ വന്ന് ഒരു ചെറിയ നാടകമൊക്കെ കളിച്ച് നമുക്ക് ഈ ഒരു പ്രോഗ്രാം വൻ വിജയമാകണം. അപ്പോൾ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ ഞാൻ അവിടെ ചെന്ന് കാണിക്കും എന്തൊക്കെയാവും, എന്തോ അവിടെ എത്ര ചുണക്കുട്ടികളുണ്ടെന്ന് നമുക്ക് അവിടെ ചെന്ന് കണ്ടറിയാം. അപ്പോൾ നമുക്കൊന്ന് എപ്പിസോഡ് കണ്ടുപോകാം. കൊച്ചിയിലുള്ള ഒത്തിരി നല്ല റെസ്റ്റോറൻറ്റ്സും അവിടുത്തെ ഫുഡ് ഐറ്റംസും പരിചയപ്പെടുന്ന ഷോയിലേക്കാണ് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് സൗത്ത് കളമശ്ശേരിയിലെ പത്തടിപ്പാലം എന്ന സ്ഥലത്തുള്ള കെ എൽ 14 മജ്ലിസ് ഹോട്ടലിലാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ അറേബ്യൻസ് ഒക്കെ നിലത്തിരുന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ഇവിടെ അതിന് വേണ്ടിയിട്ട് രണ്ട് മജ്ലിസാണ് ഒരുക്കിയിട്ടുള്ളത്. എന്നാലും ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകളോട് തന്നെ ചോദിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് അവരോട് തന്നെ ചോദിച്ച് എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ്, ഇവിടുത്തെ രീതികളൊക്കെ എങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ മജ്ലീസ് കെ എൽ 14 മജ്ലീസ് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്രൂവും ആങ്കറും ഒക്കെ മുകളിൽ ഷൂട്ട് കിടക്കുകയാണ്. ഇനി ഞാനിവിടെ നിന്ന് ജോയിൻ ചെയ്യാൻ പോവാണ്. അവിടെ എന്താ നടക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പ മന്തിയും തമ്മിലുള്ള ആ ഒരു എന്തായാലും ആ ഒരു പേര് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് സ്പൈസി ഉണ്ടാവും കുഴിമന്തിയിൽ. പിന്നെ യമൻ മന്തി ഉണ്ട് ചിക്കൻ. ഓക്കേ, എന്താണ് യമൻ മന്തി? എന്താണ് അതിൽ? ചിക്കൻ തന്നെയാണോ? ചിക്കൻ തന്നെയാണ്. അതിവിടുത്തെ സ്പെഷ്യലാണ്. ഓക്കെ, ചിക്കൻ തന്നെയാണ്. ഇതൊക്കെ കുഴിമന്തി ആണെങ്കിലും ഈ യമൻ മന്തി ആണെങ്കിലും ചിക്കൻ മന്തി ആണെങ്കിലും ഒക്കെ ചിക്കൻ തന്നെ. പക്ഷെ ഇൻഗ്രീഡിയൻസിൽ കുറച്ച് മാറ്റമുണ്ട്, കുറച്ച് സ്പൈസി ആയിരിക്കും യമൻ മന്തി എന്നാണ് പറയുന്നത്. ഈ കുഴിമന്തി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് കുറച്ചും കൂടെ കുഴിയിലിട്ടുണ്ടാക്കുന്നതാണ്. അപ്പൊ സോ അതാണ്. അപ്പോ അപ്പോ പിന്നെ എന്താണ് സർ? പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈവനിങ് ബിരിയാണി ഉണ്ട്, തലശ്ശേരി ദം ബിരിയാണി. പിന്നല്ലാതെ നമ്മുടെ ഫ്രൈ ബിരിയാണി വേറെ സെപ്പറേറ്റ് വേറെ ഉണ്ട്. നമ്മുടെ എറണാകുളം ഭാഗത്ത് കൊടുക്കുന്നു, കോഴിക്കോട് രീതിയിൽ തന്നെ, മലബാർ രീതിയിൽ കൊടുക്കുന്ന രീതിയിൽ തന്നെ ദം ചെയ്ത് തന്നെയാണ് ബിരിയാണി കൊടുക്കുന്നത്. രണ്ട് ഡിഫറെൻ്റ് ആണ്, വ്യത്യാസം. എന്താണ് വ്യത്യാസം? ഫ്രൈഡ് ബിരിയാണിയും അതേപോലെ തന്നെ ദം ബിരിയാണിയും ഉണ്ട്. ദം ബിരിയാണി ദം ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ ഫ്രൈഡ് ബിരിയാണി അത് കേട്ടിട്ടില്ലല്ലോ അല്ലേ നമ്മൾ ഇതുവരെ. അങ്ങനെ ഫ്രൈഡ് ബിരിയാണി അത് ഈ തെക്ക് ഭാഗത്തോട്ട് കൊടുക്കുന്ന ബിരിയാണി അധികം അങ്ങനെ തന്നെയാണ്. എന്താണ് അതിന്റെ ഒരു സ്പെഷ്യൽ? എന്തെങ്കിലും ചിക്കൻ പൊരിച്ചിട്ടാണ് ചെയ്യുന്നത്, അതാണ് അതിന്റെ പ്രത്യേകത. അല്ലാണ്ട് റൈസിലൊന്നും പ്രത്യേകത ഇല്ല. മസാലയിൽ കുറച്ച് വ്യത്യാസം. റൈസിലൊന്നും വ്യത്യാസമില്ല. അതെ, ബിരിയാണിയും ഇതും തമ്മിലുള്ള വ്യത്യാസം ചിക്കൻ പൊരിച്ചിട്ടാണ് ഈ ഫ്രൈഡ് ബിരിയാണി ഉണ്ടാക്കുന്നത്.
ഹലോ മസാല ദോശ ഗീ റോസ്റ്റ് ഊത്തപ്പം ഒണിയൻ ഊത്തപ്പം ഹലോ ടൊമാറ്റോ ഊത്തപ്പം അങ്ങനെയുള്ള ദോശ രാവിലെ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഇതാണ് നമ്മുടെ മന്തി അല്ലേ. ഇതിന്റെ ഒരു എങ്ങനെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? സബോള ഉണ്ട്, പച്ചക്കറികൾ ഉണ്ട്, മന്തി മാസ്റ്റർ വേറെയാണ് അല്ലേ? മാസ്റ്റർ വേറെയാണ്. കുറേ നേരമായി ഭയങ്കര ഞാൻ ഫോൺ ചെയ്യുന്നുണ്ട്, ഫോൺ ചെയ്യുമ്പോൾ എനിക്ക് സംസാരിക്കണ്ടേ? അതിപ്പോ എനിക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോ ഇരിക്കണ്ടേ? ഷൂട്ട് ചെയ്തോട്ടെ, ഞാനിവിടെ അവരൊക്കെ ഇരിക്കുന്ന പോലല്ലേ ഇരിക്കുന്നത്? അവരൊക്കെ ഇരിക്കുന്ന പോലല്ലേ ഞാനും ഇരിക്കുന്നത്? ആ ഞാൻ അങ്ങോട്ടിരുന്നോളാം, ഇവിടെ ഇരുന്നാ മതി ചേട്ടാ. ഇവിടെ ഇവിടെ ആൾക്കാരുണ്ട്. അപ്പൊ ഇത് മന്തി മാസ്റ്റർ വേറെയാണ്, ഇദ്ദേഹം ബാക്കിയുള്ള ഡിഷസ് ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം മന്തി മാസ്റ്റർ വേറെ ആളാണ്, ആളിപ്പോ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഇതിന് ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തരാൻ കഴിയാത്തത്. അപ്പൊ പിന്നെ ഇവിടെ കുറെ ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കുൽക്കി സർബത്താണ് അല്ലേ? കുൽക്കി സർബത്ത്, ഇതൊക്കെ കുൽക്കി സർബത്തിന്റെ വെറൈറ്റീസ് ആണ്. ഇത് എന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഒരു മിനിറ്റ് ഒന്ന് കട്ട് ചെയ്യാം. ജ്യൂസിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു. ചുമപ്പ്, മഞ്ഞ, പച്ച, അളുപ്പ്. അപ്പൊ ജ്യൂസിനെ പറ്റി ഇപ്പൊ അതിന്റെ സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന വേറൊരാളാണ്. അദ്ദേഹം വന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും അതിനെ കുറിച്ച്. ആളിപ്പോ വരും, ജ്യൂസിന്റെ ആള്. ജ്യൂസിന്റെ ആള് ഒരു മിനിറ്റ്. എന്റെ അതെനിക്ക് എടുക്കാലോ? എന്റെ വെള്ളം കുടിക്കണ്ടേ? കൊറേ നേരം പിടിക്കോ ജ്യൂസ്? എടാ ജ്യൂസിന്റെ ആളെ പെട്ടെന്ന് കൊണ്ട് വരാൻ പറ. മറ്റേ മറന്നോട്ടെ കേട്ടോ, ഞാൻ മാറിയിരുന്നില്ലേ? ഞാൻ പ്രശ്നം ഉണ്ടാക്കില്ല, ഞാൻ പ്രശ്നം ഉണ്ടാക്കില്ല, ഞാൻ വിട്ടു നോളാം, ഞാൻ ഇങ്ങനെ സൈഡിൽ നോളാം, പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല, ഞാൻ വിട്ടു നോളാം. ആ വിടുന്നു വിടുന്നു.
ഞാൻ മാറിയിരുന്നല്ലോ, അത് എനിക്ക് കുഴപ്പമുണ്ടാവണേ. ഞാൻ ഇരിക്കണേ, ഞാൻ പ്രശ്നം ഉണ്ടാക്കൂലെന്ന് പറഞ്ഞില്ലേ, അവിടെ ഇരുന്നല്ലോ. ഞാൻ പെണ്ണുമ്പിളെന്ന് ആ പോലെന്ന് പറയാം, ഇങ്ങോട്ട് വരാൻ പറയാം, ഒന്ന് പറഞ്ഞു കൊടുത്താലേ. കുറെ നേരം വെയിറ്റ് ചെയ്തു, ഇതൊന്ന് പറഞ്ഞു കൊടുക്കണേ. എന്തൊക്കെയാണ് എടാ? അത് മതി, ഇത് കൊണ്ടില്ലേ. ആ പറഞ്ഞു, ഇവിടെ ജ്യൂസ് ഐറ്റംസുകള്, സ്പെഷ്യൽ ആയിട്ട് കുൽക്കി സർബത്ത്, പിന്നെ എന്തോ കോക്ടെയിൽ ജ്യൂസ് ആണ് ഇതിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇതൊക്കെ എന്താണ്? ഇത് റെഡ് കളർ ഉണ്ട്, യെല്ലോ ഉണ്ട്, പിന്നെ കുറച്ച് ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട്. ഇതെന്താണ്? ഇതെന്തൊക്കെയാണ്? ഗ്രേപ്പ് കുലുക്കി ഫ്ലേവർ ആണോ? അല്ലാണ്ട് ഫ്രഷ് ഫ്രൂട്ട് അല്ല? ഫ്രഷ് ഫ്രൂട്ട്. ഓക്കെ, അങ്ങോട്ട് കൊടുക്കണോ? ഇതങ്ങോട്ട് കൊടുക്കണോ? ഇത്തിരി അടുത്തുനിന്ന് എന്നിട്ട് സൗണ്ട് കൂട്ടി പറഞ്ഞു. അപ്പോ ഇത് പല കളേഴ്സിലും ഉണ്ടല്ലോ, ഇതെന്താണ്? ഇതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ വ്യത്യാസം? പൈനാപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്പ്, ഇത് മിക്സ്ഡ് ഫ്രൂട്ട് ആയിട്ട് വരുന്നത്. ഇത് പൈനാപ്പിൾ, ഓറഞ്ച്, ഇത് ഗ്രേപ്പ്, ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യൽ കുൽക്കി സർബത്ത് ഐറ്റംസ് ആണ്. അപ്പോ ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടൊരു ഡിഷാണ്. എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകത ഇരിക്കുന്നത്. ലജ്ജാവതി എന്നാണ് ഇതിന്റെ പേര്. അപ്പോ അത് ഈ KL-14 ഏറ്റവും സ്പെഷ്യൽ ആയിട്ടാണ്, സ്പെഷ്യൽ ജ്യൂസ് ആണ്, അതും കോക്ടെയിൽ ജ്യൂസ് ആണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാമോ? ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ? ഇത് കുറെ മിക്സ്ഡ് ഫ്രൂട്ട്സിന്റെ ഒരു സംഭവമാണ് ഈ ലജ്ജാവതി എന്ന് പറയുന്നത്. എല്ലാം ഫ്രഷ് ഫ്രൂട്ടും ഉണ്ട്, അത് മാത്രമല്ല ഇതിലെ ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഇതില് ഇൻഗ്രീഡിയന്റ് ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റി ആണെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും ഒരു സ്പെഷ്യൽ ഡിഷാണ്, കാൽപോട്ടിന്റെ ഏറ്റവും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡും ഐറ്റംസും കാര്യങ്ങളൊക്കെ. അപ്പോ എന്തായാലും താങ്ക്സ് ഇതിനെ കുറിച്ച് പറഞ്ഞത്. എനിക്ക് അവരോട് സംസാരിക്കാനുള്ള ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഇത് പറയും ആരാ പ്രശ്നം. ചേട്ടാ, ഞാൻ നിങ്ങളുടെ ഈ പരിപാടി കാണാൻ വന്നാലേ ഉള്ളു. എനിക്ക് ഈ പ്രശ്നം ഉണ്ടാക്കണം എന്നിട്ട് പിന്നെ ഈ ചേച്ചി വന്ന അതാണ് ഇതാണെന്നൊക്കെ പറയേണ്ട ആവശ്യം എന്നിട്ട്. നിങ്ങള് കാര്യം ഷെഫാണ്, ഷെഫിന്റെ അസിസ്റ്റന്റ് ആണോ, കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനെനിക്ക് ഇവിടെ വന്നിരിക്കുന്നവരുടെ അടുത്ത് മെക്കറ്റാറിന്റെ ആവശ്യം എന്നിട്ടാ. ഇത് മാന്യമായി പറഞ്ഞൂടെ, ഈ ഭക്ഷണം ഉണ്ടാക്കണം എന്തിനാ? ഭക്ഷണം കഴിക്കാൻ വന്നവരോട് നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? വിട് 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 വിട്, കാര്യം സംസാരിക്കാൻ തൂടെ. കാര്യം സംസാരിക്കുമ്പോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളോട് എന്തെങ്കിലും അസഭ്യന്തെങ്കിലും പറഞ്ഞു. ഞാൻ ആ ഷെഫിനോടൊന്നും പറഞ്ഞില്ല, ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചു, ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ ഉത്തരം പറഞ്ഞു. ഇത്രല്ലേ ഉണ്ടായുള്ളൂ,
എന്താ ചേച്ചി, ഞാൻ ഈ ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല, കണ്ടല്ലോ. എപ്പം മിണ്ടണം എപ്പം മിണ്ടണ്ടാവുന്ന എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങക്ക് മാന്യമായ കാര്യം പറയല്ലോ, അതിന് ഈ ഒറ്റപ്പാടുണ്ടാക്കി ഭീഷണി പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ല. ഞാൻ ഒരു ക്യാരറ്റ് ജ്യൂസ് കുടിച്ചിട്ട് ഞാൻ ഇരിക്കായിരുന്നു. ഈ ചേച്ചിന്റെ മെക്കറ്റ് പറയാനാണ് ഞാനോട് വെയിറ്റ് ചെയ്തത്. വിട്ട് 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 ഇല്ല ഞാൻ കാര്യം ഞാൻ പ്രാന്താക്കാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനിവിടെ കാര്യം പറഞ്ഞോളൂ, ഞാനിവിടെ കാര്യം പറഞ്ഞോളൂ. കാര്യം പറയുമ്പോൾ മര്യാദയ്ക്ക് നമ്മളോട് സംസാരിക്കുക. ും കാര്യങ്ങളൊന്നും ഇല്ല. ഞാനിവിടെ കാര്യം സംസാരിച്ചപ്പോ പറയാം. അതാ പറഞ്ഞോണ്ടിരിക്കണേ, അതാ പറഞ്ഞോണ്ടിരിക്കണേ, അതാ പറഞ്ഞോണ്ടിരിക്കണേ, അതാ 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 പറഞ്ഞോണ്ടിരിക്കണേ. ഇല്ല, ഞാൻ ഒരു കാര്യം ഷെഫിന്റെ അടുത്ത് പറയട്ടെ. ചേട്ടാ 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 ചേട്ടന്റെ അടുത്ത് ഞാൻ എന്താ ചോദിച്ചേ, ചേട്ടന്റെ അടുത്ത് ഞാൻ എന്താ ചോദിച്ചേ? ചോദിച്ചു മറുപടി. പ്രോഗ്രാം അതിന്റെ പേരാണ് ചേട്ടാ. അതാണ് വാ സംസാരിക്കുന്നത്. അങ്ങോട്ട് പോട്ടെ, പിന്നെ അങ്ങോട്ട് പോട്ടെ, പിന്നെ ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അത് ഞാൻ അത്രയും പീക്കിലേക്ക് കൊണ്ടുപോയില്ലായിരുന്നു. ചാടിക്ക് റെസ്പോണ്ട് ചെയ്തു അത്രേ ഉള്ളൂ. എവിടാ പയ്യന, അവിടെ ഹൈറ്റ് ഉള്ള ഓടിയ ചേട്ടൻ ഒരു വണ്ടി തന്നെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കിൽ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കിയാ ഓണർ ചേട്ടനാ, ചേട്ടനാണോ? ചേട്ടൻ നോക്കാം ബാസി കിട്ടിയ എന്റെ പൊന്നെ, ഞാൻ പേടിച്ചു പോയി. അതെ അതെ, ദൈവമേ, കെട്ടാൻ പോണ പെണ്ണൊക്കെ കാണുള്ളൂ. ഞാൻ പീക്ക് ലെവലിലേക്ക് എത്തിക്കണ്ടെന്ന് വിചാരിച്ചു നൈസായിട്ട് കൊണ്ടുപോയപ്പോ ഈ പിശാസിന്. ചേട്ടാ ശല്യം ചെയ്യണ കേട്ടോ, പെങ്കൊച്ച അങ്ങനെ പറയുമ്പോ ഓട്ടോമാറ്റിക്കലി ആമ്പിള്ളേര് കയറി ഇടപെടും. പഠിച്ചു വെച്ചോ. ഓക്കെ ഓക്കെ, റെഡി. ആ അടിച്ച മറ്റേ ഹൈറ്റ് ഉള്ള പെയിന്റ് ആവുമ്പോയാ ശംസോ. ഇത് ഒരാള് ഫസ്റ്റ് അടിച്ച മറ്റേ. നമസ്കാരം, കേരള വിഷന്റെ കന്നാസും കടലാസും എന്ന പ്രോഗ്രാമിന്റെ വൈൻഡ് അപ്പ് സെക്ഷനാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ആക്ച്വലി ഇത് KL-14 മജ്ലിസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് കളമശ്ശേരി ഭാഗത്തുള്ളത്. ഇവിടെ ഇത് അറേഞ്ച് ചെയ്തത് ജെൻസൺ ചേട്ടനാണ്, നമ്മുടെ പ്രൊഡ്യൂസറുടെ സുഹൃത്താണ്. കാര്യം നമ്മളിവിടെ അറേഞ്ച് വന്നപ്പോൾ ഷെഫിനെ ഒന്ന് പ്രാങ്ക് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്ത് വന്നതാണ്. നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും. നമ്മൾ പ്ലാനിംഗ് ഒക്കെ ഒന്ന് തെറ്റി, രണ്ടടിയൊക്കെ എനിക്ക് കിട്ടി. ഇവിടെ നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൊക്കെ ഇടപെട്ടു.
സൊസൈറ്റിയിൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ പയ്യന്മാരൊക്കെ ഈ എന്താ പറയുക സൊസൈറ്റിയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിവിടെ കണ്ടത്. ഇവരെ ബിസിനസ്സിൻ്റെയും ഒരു ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി വന്ന ഒരു എന്താ പറയുക ഒരു ശല്യത്തിനെ എങ്ങനെ ഒഴിവാക്കാം എന്ന് ഇവർ വ്യക്തമായി കാണിച്ചു തന്നു. അതിന് ഇക്ക ഇക്കയുടെ പേര് ഷംസുദ്ദീൻ. ഷംസുദ്ദീൻ ഇക്ക ആദ്യ ഷംസുക്ക ആദ്യമൊക്കെ നൈസായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, പിന്നെ കേൾക്കാണ്ടായപ്പോ പുള്ളി വിധം മാറി. പിന്നെ നമ്മുടെ ബാക്കിൽ ഇങ്ങനെ കാസർഗോഡ് കാസർബായി കാര്യം ഹൈറ്റും എല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് പാവമാണ് എന്ന്. എവിടെ ആദ്യം അടി വീണത് ഈ ഭാഗത്തു നിന്നാണ്, കാസർഗോഡ് നിന്നാണ് ആദ്യം അടി വീണേ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ, നല്ലൊരു എക്സ്പീരിയൻസോടെ മുന്നോട്ട് വന്നു. എന്തായാലും ഇവർക്ക് ഇവര് കാര്യം ഷെഫിനെ പ്രാങ്ക് ചെയ്യാൻ പ്ലാൻ ചെയ്താണെങ്കിലും പ്രാങ്ക് ആയത് ഇവരാണ്. ഇവർക്ക് സിൽവർ സ്റ്റോം നൽകുന്ന ഒരു അടിപൊളി സമ്മാനമുണ്ട്, കൺഗ്രാറ്റ്സ്. പിന്നെ നമ്മുടെ കൂടെ സായ് ഉണ്ട്. സായി ഒരു ആങ്കറൊക്കെ ആയിട്ട് ഇതിനു മുമ്പും ചാനലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. സായും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇവരെങ്ങനെ എരികേറ്റി 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 ഒരു പെൺകുട്ടി പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൺപിള്ളേര് കിട്ടാൻ നോക്കി നിൽക്കാണല്ലോ അല്ലേ. ആ വേറെ ആള് എവിടെ നിന്നൊക്കെ അടി കിട്ടിയെന്ന് എനിക്ക് അറിയില്ല, നിങ്ങളൊക്കെയല്ലേ കണ്ടേ. ആരാണ്ടൊക്കെ അടിച്ചു, എവിടേക്കാണ്ടൊക്കെ അടിച്ചു. പെൺകുട്ടി അങ്ങനെയായിട്ടായിരുന്നു. ചേച്ചി ജ്യൂസ് വേണോ, കാരറ്റ് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിവേസ് നമ്മുടെ ഓണർക്ക് ഇവിടെ ഇവിടെ ബാക്കില് ഇക്ക, ഞാൻ അവിടെ ഇരുന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ ബാക്കിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അവനെ തൂക്കിയെടുത്തേരെ, ഞാൻ ദൈവമേ അതോലോക കൊട്ടേഷനിലെ കാര്യമാണ് അങ്ങനെയുള്ള ഡയലോഗ്. അവനെ തൂക്കിയെടുത്ത് കളയറ് എന്നൊക്കെ ഞാനൊന്നും പേടിച്ച്. അതായത് ഇക്ക ഞാൻ പഞ്ച മനസ്സിന്റെ ഒരു ഉടമയാണ്, എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അതുകൊണ്ടാട്ടോ. അപ്പൊ എനിവേസ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇനിയിപ്പോ ഭക്ഷണങ്ങൾ വന്നിട്ടില്ലേ നമ്മള് വിടുള്ളൂ, അടിയൊക്കെ കിട്ടിയപ്പോ ജ്യൂസൊക്കെ തരുമല്ലോ അല്ലേ. അപ്പോ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പുതിയ വിശേഷങ്ങളും ചിന്തിക്കാനും ചിരിക്കാനും കുറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു പുതിയ എപ്പിസോഡ് കൂടെ ഞങ്ങൾ എത്തുന്നതാണ്. ഞാനും സായും ഇപ്പൊ തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ്. KL14 മജ്ലിസ് റെസ്റ്റോറന്റ് ടീമുകളോടൊപ്പം ബൈ.